ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷനുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാനിന്ന് ചെയ്യുന്നത് ഇപ്പം ലോകം എങ്ങും കൊറോണ അല്ലെങ്കിൽ കോവിഡ് നയൻറ്റീൻ പേടിയിലാണ് മുന്നോട്ട് പോകുന്നത് കേരളത്തിലും പോസിറ്റീവ് കേസുകൾ ദിവസവും കൂടി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആരോഗ്യ വകുപ്പും ഗവൺമെൻറ്റും എല്ലാം വളരെ ആത്മാർത്ഥതയോടെ കോവിഡ് നയൻറ്റീനിൽ നിന്ന് നാടിനെയും നാട്ടുകാരെ രക്ഷിക്കാൻ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് പക്ഷേ അവരുടെ മാത്രം ഒരു പ്രവർത്തനം കൊണ്ട് മതിയാവുകയില്ല നമ്മൾ പൊതുജനങ്ങൾ ഓരോരുത്തരും നമ്മുടെ ധർമ്മമായിട്ട് കണ്ട് ഇത് സ്പ്രെഡ് ആവാതെ നോക്കേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ് ആരോഗ്യവകുപ്പും സർക്കാരും പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ പാലിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഈ കോവിഡ് നയൻറ്റീൻ സ്പ്രെഡ് ആയ ശേഷം ഏറ്റവും കൂടുതൽ ഡിമാൻഡിൽ വന്നിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് മാസ്കും സാനിറ്റൈസറും പക്ഷേ നമ്മൾ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആയിട്ട് കിട്ടാനില്ല ഓൺലൈൻ സ്റ്റോറുകളിൽ നോക്കിയാലും ആയിട്ടില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം മാസ്കിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു കർച്ചീവ് മുഖത്ത് കവർ ചെയ്തിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് സാനിറ്റൈസർ വീട്ടിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും അതാണ് ഒരു സാനിറ്റൈസർ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം എന്ന് അതിനായിട്ട് ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ടതേ വളരെ കുറച്ച് സാധനങ്ങൾ മതി ആദ്യം വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഐസോ പ്രൊപ്പയിൽ ആൽക്കഹോളാണ് ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഹൺഡ്രഡ് എം എൽ നാൽപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഹഡ്രഡ് എം എൽ ഒരു ബോട്ടിൽ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളും ഇത് കിട്ടുന്നതാണ് അപ്പോൾ അത് ഹൺഡ്രഡ് എം എൽ ഒരു ബോട്ടിൽ ഞാൻ മേടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ആലോവേരാ ജെല്ലാണ് അത് കഴിഞ്ഞിട്ട് ഗ്ലിസറിൻ വേണം അതൊരു ടെൻ എം എൽ ഗ്ലിസറിൻ വേണം പിന്നെ ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയില് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബദാം ഓയിലാണ് പിന്നെ വൈറ്റമിൻ ഇ ഓയിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്താലും മതി അത് വേണം എന്ന് നിർബന്ധം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇത്രയുമാണ് വേണ്ടത് അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നല്ല വൃത്തിയുള്ള ഒരു പാത്രം എടുക്കണം ഞാനൊരു ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ആദ്യം ആൽക്കഹോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഗ്ലിസറിൻ ചേർത്ത് കൊടുക്കാം ഒരു ടെൻ എം എൽ ഗ്ലിസറിനാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു മെഷർമെൻറ്റ് സ്പൂൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊരു ടെൻ എം എൽ മെഷർ ചെയ്ത് ഒഴിക്കുക ഞാനിപ്പോൾ നമ്മൾ മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന ചെറിയ ചെറിയ ഉണ്ടല്ലോ അതിലാണ് ടെൻ എം എൽ മെഷർ ചെയ്ത് ഒഴിക്കുന്നത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആലോവേര ജെല്ല് ഒരു രണ്ട് രണ്ടര സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂണ് നമുക്ക് ആലോവേര ജെല്ല് ചേർത്ത് കൊടുക്കാം അലോവേരാ ജെൽ കുറച്ച് കൂടുതലിരുന്നാലും കുഴപ്പമൊന്നുമില്ല കുറച്ചും കൂടി നല്ല മണവും നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയും കിട്ടും പിന്നെ ഇതിലേക്ക് നമുക്ക് ബദാം ഓയിൽ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ബദാം ഓയിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഏത് ഓയിലാണോ ഉള്ളത് അത് യൂസ് ചെയ്താൽ മതി ഒരു ഫ്യൂ ഡ്രോപ്സ് ഒരു അഞ്ചാറ് ഡ്രോപ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് അതിൽ ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ക്യാപ്സ്യൂൾ ഇല്ലെങ്കിൽ വൈറ്റമിനി ഓയിലായാലും മതി ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് പൊട്ടിച്ചൊഴിച്ച ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത ശേഷം നമ്മുടെ കയ്യിലൊരു ബോട്ടിൽ സ്പ്രേ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് സ്പ്രേ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ബോട്ടിലോ അല്ലെങ്കിൽ ഹാൻഡ് വാഷിൻ്റെയൊക്കെ ബോട്ടിലോ അങ്ങനെ എന്തെങ്കിലും ഒഴിഞ്ഞ ബോട്ടിലുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത ശേഷം അതിനകത്തേക്ക് ഒഴിച്ച് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ മാർക്കറ്റിൽ പല ബ്രാൻഡുകളിൽ സാനിറ്റൈസർ അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ആ ഒരു ഉദ്ദേശം നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ആൽക്കഹോൾ ഉള്ള സാനിറ്റൈസർ യൂസ് ചെയ്തിട്ടേ കാര്യമുള്ളൂ അപ്പോൾ നമ്മൾ ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് തന്നെ ഉറപ്പുണ്ട് ഇതിൽ എത്രത്തോളം ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് ഇപ്പം ഞാൻ ഒരു സ്പ്രേ ബോട്ടിലോട്ടത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കയ്യിലേക്ക് ഒഴിച്ചിട്ട് ഈ രീതിയിൽ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോവുകയും പൊതുസമൂഹമായിട്ട് ബന്ധപ്പെടുകയും എ ടി എമ്മിൽ പോവാക്കുക ക്യാഷ് കൈകാര്യം ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഹാൻഡ് സാനിറ്റൈസർ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കടകളിൽ കിട്ടുന്നില്ല എന്ന് വെച്ചിട്ട് യൂസ് ചെയ്യാതിരിക്കേണ്ട ഈ രീതിയിൽ വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുത്തിട്ട് ഉപയോഗിക്കാൻ നോക്കുക ഈ വീഡിയോ നിങ്ങൾ നല്ലതാണെന്ന് തോന്നുന്നെങ്കിലും മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് എത്തിക്കുക താങ്ക്